സംസ്ഥാന സർക്കാർ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് എ ഐ ടി യു സി പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ് സി പി ഐ തൊഴിലാളി സംഘടനയുടെ വിമർശനം ടോട്ടക്സ് മാതൃകയിൽ നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിക്കും സമ്മേളനത്തിൽ വിമർശനം ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം താളം തെറ്റിച്ചത് ധനവകുപ്പിന്റെ പിടിപ്പുകയാണെന്നാണ് സമ്മേളന പ്രതിനിധികൾ ആരോപിക്കുന്നത് അരുൺ ആലത്തൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സി പി ഐ സി പി ഐയുടെ തന്നെ ഈ തൊഴിലാളി സംഘടനയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത് തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാന ആക്ഷേപം എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിൽ കാര്യങ്ങൾ എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് പാലക്കാട് മലമ്പുഴയിൽ നടക്കുന്ന സി പി ഐ ഈ തൊഴിലാളി സംഘടനയായ എ ഐ ടി യു സിയുടെ ജില്ലാ സമ്മേളനത്തിലാണ് ഇങ്ങനെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത് മിക്ക മേഖലകളിലും പ്രധാനമായും ക്ഷേമ പെൻഷൻ വിതരണമായാലും അതല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഓരോ വീഴ്ചകൾ അത് കെ എസ് ആർ ടി സിയിലെ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വീഴ്ചകൾക്കെതിരെയൊക്കെ രൂക്ഷ വിമർശനമാണ് ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയിരിക്കുന്നത് പ്രധാനമായും ടോടെക്സ് മാതൃകയിൽ നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി സമ്മേളനത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുകയുണ്ടായി നമുക്കറിയാം ഈ സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സി തന്നെ ദേശീയ തലത്തിൽ അതിനെ എതിർക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു അതേസമയം വൈദ്യുതി വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ ഈ സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കിയിരുന്നു അതിനിടയ്ക്കാണ് ഈ സി ഈ തൊഴിലാളി സംഘടനയും ആ പദ്ധതിയെ നിശ്ചിതമായി വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം താളം തെറ്റിച്ചത് ധനവകുപ്പിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതും ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ കെ ജീവനക്കാരുടെ ശമ്പള വിതരണം എപ്പോഴും മുടങ്ങിക്കൊണ്ടിരിക്കുന്നു അത് കൊടുക്കാൻ കഴിയാത്ത നിലയിൽ സർക്കാർ കൃത്യമായി ഈ ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് സർക്കാർ എത്തി എന്നുള്ള വിമർശനവും ഈ സംഘടന ഉന്നയിക്കുകയുണ്ടായി തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ മാറ്റാൻ മുഖ്യമന്ത്രി ഇടപെട്ടുള്ള ചർച്ചകൾ ഉടൻ വേണമെന്നും ഈ ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെടുകയായിരുന്നു ഏതായാലും ഈ സമ്മേളനം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്നു ഇന്നും ഇപ്പോൾ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഓരോ വിഷയങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയാത്തതിൽ ഈ ിൽ തന്നെയുള്ള മുന്നണിയിൽ തന്നെയുള്ള പ്രധാന കക്ഷികളിലൊന്നി പി സി പി ഐയുടെ തൊഴിലാളി സംഘടന തന്നെ അതായാലും സർക്കാരിനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾ അവരുടെ ജില്ലാ സമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ് ശരി അരുൺ ആലത്തൂർ ആണ് നൽകിയത്